അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഏതൊരാളും അറിയപ്പെടുന്നതും അംഗീകരിക്കപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം കൊണ്ടാണ്. വ്യക്തിത്വം എന്ന് പറയുന്ന കല നന്നായി കഴിഞ്ഞാൽ ആ മനുഷ്യൻ അംഗീകരിക്കപ്പെടുകയും ആ മനുഷ്യന് സ്വീകാര്യത ലഭിക്കുകയും അദ്ദേഹത്തിൻ്റെ വാക്കിനും പ്രവർത്തനത്തിനുമൊക്കെ മനോഹാരിതയും സ്വീകാര്യതയും കിട്ടുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കെല്ലാവർക്കും ഏതെങ്കിലും ഒരാൾ സ്പെഷ്യലായിട്ടുണ്ടാകും. കാരണം ആ മനുഷ്യനിൽ നിന്ന്, ആണാവട്ടെ പെണ്ണാവട്ടെ, ആ വ്യക്തിയിൽ നിന്ന് നമുക്കിഷ്ടമുള്ള എന്തൊക്കെയോ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ വ്യക്തി നമുക്കെപ്പോഴും സ്പെഷ്യലാകുന്നത്. സംസാരമാകാം, പ്രവർത്തനമാകാം, ചിലപ്പോൾ മൗനമാകാം, ചില ആംഗ്യങ്ങളാകാം, എന്തോ ഒന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് കിട്ടുമ്പോഴാണ് ആ മനുഷ്യൻ നമ്മുടെ ഹൃദയത്തിൽ സ്വാധീനം ചെലുത്തുന്ന വ്യക്തിയായിട്ട് മാറുന്നത്. നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ, ഞാനെന്ന് പറയുന്ന വ്യക്തി മറ്റൊരാളുടെ മനസ്സിൽ എങ്ങനെയാണ്, എനിക്ക് ആ മനുഷ്യൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് സ്വീകാര്യതയുള്ളത്, നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് നിരന്തരം ചിന്തിക്കുക. അപ്പോൾ ഏതൊരു മനുഷ്യനും അവൻ്റെ വ്യക്തിത്വത്തിലാണ് അറിയപ്പെടുന്നത്. എന്താണ് വ്യക്തിത്വം? നമ്മളോടൊരാൾ സംസാരിച്ച്, ആ സംസാരിച്ച് ആ മനുഷ്യൻ കടന്നുപോയതിൻ്റെ ആ സമയം മുതൽ, ആ ഉടനെയുള്ള അവസരത്തിൽ എന്താണോ ആ വ്യക്തിയെക്കുറിച്ച് എനിക്ക് തോന്നുന്നത്, അതാണ് ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി അഥവാ വ്യക്തിത്വം. നേരെ തിരിച്ചും, നമ്മളൊരാളോട് സംസാരിച്ച് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മെക്കുറിച്ച് ആ മനുഷ്യനിൽ ആ സമയത്ത് രൂപപ്പെടുന്ന ഒരു ചിന്തയുണ്ടാകും, ഒരു നിഗമനമുണ്ടാകും, അതാണ് നമ്മുടെ വ്യക്തിത്വം. അപ്പോൾ നമ്മൾ നെഗറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ തൊള്ളയെ തോന്നിയത് പറയുന്ന ആളാണെങ്കിൽ മനുഷ്യൻ്റെ വ്യക്തിത്വം എന്ന് പറയും, ആ മനുഷ്യൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് ആ സമയത്ത് നെഗറ്റീവായിരിക്കും. അവനെ ഒന്നിനും കൊള്ളൂല, അവളെ ഒന്നിനും കൊള്ളൂല എന്നതായിരിക്കും. നേരെ മറിച്ച് നല്ല വാക്കുകളും നല്ല സംസാരവും നല്ല പെരുമാറ്റമൊക്കെ ആണെങ്കിലോ 100 മാർക്ക് കിട്ടും നമുക്ക് വേണ്ടിയിട്ട്. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരോടും പുഞ്ചിരിയോട് കൂടിയിട്ടായിരുന്നു സമീപിക്കുക എന്നുള്ളതാണ്. നല്ല വ്യക്തിത്വം ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാവരെയും പുഞ്ചിരിയോട് കൂടിയിട്ട് നേരിടാൻ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരത്തിലുള്ള ഒരാളായിരുന്നു. കുട്ടികളോടും കുടുംബക്കാരോടും കൂട്ടുകാരോടും സ്വഹാബി വര്യന്മാരോടും അതുപോലെ തന്നെ ശത്രുവിനോടും എല്ലാവരോടും പുഞ്ചിരിയോടുകൂടിയായിട്ടാണ് സമീപിക്കുക. ദേഷ്യം വരുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ പറയുമ്പോഴാണെങ്കിലൊക്കെ പ്രസന്ന മുഖത്തോടു കൂടിയിട്ട് സമീപിക്കുക എന്ന് പറയുന്നത് ഏറ്റവും നല്ല വ്യക്തിത്വത്തിൻ്റെ അടയാളമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വ്യക്തിത്വം നന്നാക്കാൻ ആഗ്രഹിക്കുന്നവർ സൂക്ഷിക്കേണ്ട 4 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നമ്മുടെ ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കണം. ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ, ഒറ്റയ്ക്കിരിക്കുന്ന സമയത്താണ് മനുഷ്യൻ കൂടുതലായിട്ടും തെറ്റുകളിലേക്ക് അവൻ്റെ മനസ്സിനെ കൊണ്ടുപോകുന്നത്. കൂടുതൽ തെറ്റുകൾ പ്രവർത്തിക്കുന്നതും പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തോന്നൽ വരുന്നതും ഒറ്റയ്ക്കിരിക്കുന്ന സമയത്താണ്. ആരും കാണുന്നില്ലല്ലോ, ആരും കേൾക്കുന്നില്ലല്ലോ, ആരും അറിയുന്നില്ലല്ലോ, എന്നീ രീതികളിൽ നിന്ന് മനുഷ്യൻ തെറ്റിലേക്ക്. അതുകൊണ്ട് ഖുർആൻ പറയുന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂ, തെറ്റുകളിലേക്കാണ് മനുഷ്യൻ്റെ നെഫ്സ് ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ടേയിരിക്കുക. തെറ്റും ശരിയും മുമ്പിലുണ്ടെങ്കിൽ തെറ്റിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുക. അപ്പോൾ വിശ്വാസം അങ്ങേയറ്റമുള്ളവൻ അതിലേക്ക് ചിന്തിച്ചാലും അത് വേണ്ട, അത് തെറ്റാണ്, ശരിയെന്ന് പറഞ്ഞ് ശരിയെ തിരഞ്ഞെടുക്കും. എന്നാൽ വിശ്വാസത്തിൽ വൈകല്യമുള്ളവൻ, കുറവുള്ളവൻ, ഏറ്റക്കുറച്ചിലുള്ളവൻ, അവൻ തെറ്റിലേക്ക് എന്താകും, സ്വീകരിക്കുകയും തെറ്റിനെ ന്യായീകരിക്കുകയും നന്മയേക്കാൾ പ്രാധാന്യം തെറ്റിന് കൊടുത്തിട്ട് ആ വഴിക്ക് അങ്ങനെ പോയി പിന്നീട് കരകയറാൻ സാധിക്കാത്ത വണ്ണം അന്ധമായ അജ്ഞതയുടെ ലോകത്ത് മുഴുകി ജീവിക്കുന്ന മനുഷ്യനായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ട് ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് തെറ്റുകളെ നിയന്ത്രിക്കുക. ഒരിക്കലും മുഖം മൂടി ധരിച്ചവരാകരുത്. ഓരോ സ്ഥലത്തെത്തുന്ന സമയത്ത് ഓരോ മുഖം, ചില സ്ഥലത്ത് നല്ല ആൾ, ചില സ്ഥലത്ത് ചീത്ത ആൾ, അങ്ങനെ മുഖം മൂടി ധരിച്ചവരായിട്ട് മാറാൻ പാടില്ല. നമുക്ക് മനുഷ്യരുടെ മുമ്പിൽ മാത്രമേ മുഖം മൂടി ധരിക്കാൻ പറ്റുള്ളൂ. മുഖമൂടി ധരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ വ്യക്തിത്വം ഓരോ സ്വഭാവം കാണിക്കാൻ പറ്റും. പക്ഷേ അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്നുള്ള ബോധം നമുക്ക് വേണം. നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തും കൂട്ടത്തിലാകുന്ന സമയത്തും ആരും കാണുന്നില്ല എന്ന് വിചാരിച്ച് ചെയ്യുന്ന എന്ത് വലിയ തെറ്റാകട്ടെ ശരിയാകട്ടെ അവയെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് കാണുന്നവനായിട്ടുള്ള ഒരു നാഥൻ നമ്മോടൊപ്പമുണ്ട് എന്നുള്ള വിശ്വാസമാണ് ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നമ്മെ തെറ്റിലേക്ക് പോകാതെ നന്മയിൽ പിടിച്ചു നിർത്തുന്ന കാര്യം. ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകന് കൊടുക്കുന്ന ഉപദേശങ്ങളുണ്ട്, ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുന്നിടത്ത് പറയുന്നുണ്ട്, യാ ബുനയ്യ ഇന്നഹ ഇൻ തകു മിസ്ഖാല ഹബ്ബതിൻ മിൻ ഖർദലി ഫതകും ഫിസ് സഖറത്തി ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർള് ഇത്തി ബിഅല്ലാഹ്. കുഞ്ഞുമോനെ എന്ന് വിളിച്ചിട്ട് ഉപദേശം കൊടുക്കുക. നമ്മളും നമ്മുടെ മനസ്സിനോട് ഈ ഉപദേശം നമുക്ക് കൊടുക്കാൻ സാധിക്കാം. എൻ്റെ മനസ്സിനെ വിളിച്ചിട്ട് എനിക്ക് പറയാൻ സാധിക്കാം. ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ്.
എങ്ങനെ പറയണം? മോനെന്ന് വിളിച്ച് ലുക്മാൻ കൊടുത്തിട്ടുള്ള, ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം കൊടുത്തിട്ടുള്ള ഉപദേശം എന്താ? ഒരു കടുകുമണിയുടെ തൂക്കം കുറ്റമാണെങ്കിലും ശരി, അത് നീ പാറക്കെട്ടുകളിലോ ആകാശങ്ങളിലോ ഭൂമിയിലോ എവിടെ കൊണ്ടുവച്ചാലും ശരി, ഈ എത്തി ബിഹല്ല അള്ള അത് പരസ്യമാക്കുക തന്നെ ചെയ്യും. പരസ്യമാക്കുക എന്ന് പറഞ്ഞാൽ അള്ള അത് കൊണ്ടുവരും, ഒളിപ്പിച്ചു വെച്ച കാര്യത്തെ പുറത്ത് കൊണ്ടുവരും. ആ ഒരു അവസരം ഒരു ദിവസം നമുക്ക് വരാനുണ്ടെന്നുള്ള ബോധമാണ് രഹസ്യ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ വ്യക്തിത്വം നന്നാക്കണമെങ്കിൽ നമ്മളെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തകളെ നമ്മൾ നിയന്ത്രിക്കണം, കൺട്രോൾ ചെയ്യണം. രണ്ടാമത്തത്, നമ്മുടെ വ്യക്തിത്വം വ്രണപ്പെടുത്തുന്ന മറ്റൊരു കാര്യം ആൾക്കൂട്ടത്തിൽ വെച്ചിട്ടുള്ള നമ്മുടെ സംസാരമാണ്. അത് വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. ആൾ കൂടുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാ പറയുന്നത് നമുക്കൊരു ബോധവും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ നാവിനെക്കുറിച്ച് എനിക്ക് ഉറപ്പ് തരികയാണെങ്കിൽ, അതിനെ സംരക്ഷിക്കുന്ന ഉറപ്പ് തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാണ്. നിങ്ങൾക്ക് പ്രതിഫലം നൽകാമെന്ന് മാത്രമല്ല, സ്വർഗം തന്നെ ഓഫർ തരികയാണ്. കാരണം എന്താ, അതിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസം നിറഞ്ഞൊരു കാര്യമാണ്. നമ്മൾ അഞ്ചാൾ കൂടുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താണ്? അതിലേതെങ്കിലും ഒരാളുടെ ഇറച്ചി തിന്നുക, ഒരാളെക്കുറിച്ച് മോശമായിട്ട് വേണ്ടാത്തത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ പറയുന്ന വാക്കുകൾ ആരെയാണോ കുറ്റപ്പെടുത്തുന്നത്, ആ കുറ്റപ്പെടുത്തുന്നവന് ഒരു സന്തോഷവും ഒരു സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവില്ല. ആ ആൾ നമുക്ക് മാർക്കിടും, ഇന്ന ആളെക്കുറിച്ച് അവൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് അവൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അവൻ്റെ പെരുമാറ്റത്തെക്കുറിച്ചൊക്കെ മോശമായിട്ടുള്ള അഭിപ്രായമേ ഉണ്ടാവുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനത്തെ ആളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാന്യമായിട്ട് സംസാരിക്കുന്ന, അതുകൊണ്ടാണ് എല്ലാ മനുഷ്യർക്കും ഏത് മതസ്ഥനെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ശരി, എല്ലാവർക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നല്ലതേ പറയാനുള്ളൂ. പിന്നെ റസൂലിനെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ മോശമിട്ട വാക്ക് പറയുന്നുണ്ട് എങ്കിലും അവിടെ മനസ്സിലും അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല വ്യക്തിത്വത്തിന് ഉടമയാണെന്ന്. പിന്നെ കളിയാക്കുക എന്നത് അവരുടെ ജോലിയാണ്, അതുകൊണ്ട് കളിയാക്കുന്നു എന്ന് മാത്രം. റസൂലിൻ്റെ പെരുമാറ്റം സംസാരം വളരെ ഹൃദ്യമായിരുന്നു, വളരെ ലളിതമായിരുന്നു, കുറച്ച് സംസാരിക്കുള്ളൂ. അതെന്തുകൊണ്ടാണ്? കുറച്ച് സംസാരിച്ചാൽ മതി എന്നുള്ളത് കൊണ്ട്. അപ്പോൾ നമ്മുടെ സംസാരം ക്രമീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും നല്ല വ്യക്തിത്വത്തിന് ഉടമയാകും, നമ്മളെല്ലാവരും ഇഷ്ടപ്പെടും. നിങ്ങൾ ഇഷ്ടപ്പെട്ടാലുള്ള ഗുണം എന്താണ്? നമ്മൾ പറയുന്ന വാക്കുകൾക്ക് സ്വീകാര്യതയുണ്ട്. ആ ആളാണോ പറയുന്നത്, ആ കുട്ടിയാണോ പറയുന്നത്, ആ വ്യക്തിയാണോ പറയുന്നത്, അതിൽ എന്തെങ്കിലുമൊക്കെ നല്ലതുണ്ടാകും. അവൻ പറഞ്ഞതിൽ അവൾ പറഞ്ഞതിൽ മോശപ്പെട്ടൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ, വ്യക്തിക്ക് മാർക്കിട്ടു ആളുകൾ നല്ലതാണ് എന്ന്. നേരെ മറിച്ചോ, എത്ര ശരീരം നന്നാക്കിയാലും നല്ല അടിപൊളി വസ്ത്രം ധരിച്ച് ഭംഗിയായി നടന്നാലും ശരി, ആളെക്കുറിച്ച് ആളുകൾ പറയുക ഒന്നിനും പറ്റാത്ത ആളാണ്. കാരണം എന്താ, സംസാരത്തിൽ വന്ന മാർക്കാണ്, പെരുമാറ്റത്തിൽ വന്ന, വ്യക്തിത്വത്തിൽ വന്ന വീഴ്ചകളാണ്. ആ വീഴ്ചയെ നമ്മൾ പരിഹരിക്കാൻ സാധിക്കണം. അപ്പോൾ രണ്ടാമത്തത്, ആൾക്കൂട്ടത്തിലെ സംസാരം, സംസാരിക്കേണ്ടതേ സംസാരിക്കാൻ പാടുള്ളൂ. സമൂഹത്തെക്കുറിച്ച്, സദസ്സിനെക്കുറിച്ച് ബോധം വേണം, പരിസര ബോധം വേണം. ചില ആളുകളൊക്കെ റോട്ടിലൂടെയൊക്കെ ഇങ്ങനെ സംസാരിച്ച് പോകണക്കാണ്, ആളുകളെക്കുറിച്ചൊക്കെ മോശമായിട്ട് അഭിപ്രായം ഉണ്ടാവുള്ളൂ, ആവശ്യമുള്ളത് മാത്രം സംസാരിക്കും. മൂന്നാമത്തത്, ദേഷ്യം വരുമ്പോഴുള്ള ക്ഷമ. ദേഷ്യം വരുമ്പോൾ ചില ആൾക്കാർ പറയുന്ന വാക്ക് റോഡും തോടും ഒന്നും ഓർമ്മ ഉണ്ടാവില്ല, എവിടെയാണ് നിൽക്കുന്നതെന്ന് പരിസരബോധമില്ലാതെ എന്തൊക്കെയോ വിളിച്ചു പറയും. ആ വിളിച്ചു പറയുന്ന സമയത്തൊക്കെ നമുക്ക് വ്യക്തിപരമായി മാർക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. മാർക്കിടെന്ന് പറഞ്ഞാൽ ആ ആളൊന്നിനും പറ്റൂല, ആ വാക്കിൽ നിന്ന് വരുന്ന വാക്കൊക്കെ നോക്കി, എന്താണ്, നിസ്കരിക്കുന്ന ആളാണ്, നോമ്പ് നോക്കുന്ന ആളാണ്, പക്ഷെ പറയുന്ന വാക്ക് നോക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ നിന്നാവും. ആളുകൾ എന്ന് പറയുന്നത് നമ്മോട് ഇഷ്ടപ്പെടുന്ന മറ്റു മതസ്ഥർ വരെ നമ്മളെ എതിർക്കും. മുസ്ലിമൻ ഓ മുസ്ലിമ എന്നുള്ള ചോദ്യം വരെ ചോദിക്കും. കാരണം എന്താ, നമ്മളെ പഠിപ്പിച്ചു തരുന്ന ആശയാദർശങ്ങൾക്ക് വൈരുദ്ധ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ച വെക്കുമ്പോൾ ആർക്കും ഇഷ്ടമുണ്ടാവില്ല. അതുകൊണ്ട് ദേഷ്യം പിടിക്കുമ്പോൾ സംസാരത്തെ നമ്മൾ സൂക്ഷിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നു, ഏറ്റവും നല്ല വാക്ക് പറയുന്ന. ഒരിക്കൽ പത്നി ചൂടാകുന്നുണ്ട്, ദേഷ്യം പിടിച്ച് തൻ്റെ പാത്രത്തിലെ കാരക്ക് തട്ടിത്തെറിപ്പിച്ചപ്പോൾ ആ പ്ലേറ്റിൽ നിന്ന് ആ പ്ലേറ്റ് തട്ടിത്തെറിപ്പിച്ചിട്ടുള്ള നിലത്ത് വീണ പ്ലേറ്റ് എടുത്ത് കാരക്ക് എടുത്തിട്ട് മകളോട് പറയുന്നുണ്ട്, മോളുടെ ഉമ്മ ഇന്ന് ദേഷ്യത്തിലാണെന്ന്. അത് ആലോചിച്ച് നോക്ക്, നമ്മളോടാണെങ്കിലും അങ്ങനെ നമുക്കറിയാൻ പറയാൻ സാധിക്കില്ല. കാരണം എന്താ, ദേഷ്യം വരുമ്പോൾ നമ്മൾ നമ്മളല്ല, നമ്മളുള്ളിലുള്ള മൃഗമാണ് സംസാരിക്കുന്നത്. ആ മൃഗം ഏതൊക്കെയോ ഭാഷയിൽ സംസാരിക്കും, ശരിയല്ലേ? അതുകൊണ്ട് ദേഷ്യം വരുമ്പം അവയെ ക്ഷമിക്കാൻ സാധിക്കുന്നത് വ്യക്തിത്വത്തിൻ്റെ അടയാളപ്പെടുത്തലുകളാണ്. നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, വികാരത്തെ നിയന്ത്രിക്കാൻ സാധിക്കണം. ഇമോഷൻസ്, ഒരുപാട് ആളുകൾ ആത്മഹത്യ ചെയ്യാനതിൻ്റെ കാരണം അവർക്ക് പരിപൂർണമായിട്ട് അവരിൽ നിന്നുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകുകയാണ്. ഞാൻ ഇന്നൊന്നിനും പറ്റൂല, ഞാൻ എപ്പോഴും തെറ്റ് ചെയ്യുന്ന ആളാണ്,
എന്നാൽ അള്ളാഹുവിന് ഇഷ്ടം ഉണ്ടാവില്ല, എൻ്റെ നാട്ടുകാർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെ സ്വയം നെഗറ്റീവുകൾ കുത്തി നിറച്ച് എന്താവും, അങ്ങനെ വികാരങ്ങൾക്ക് കീഴ്പ്പെട്ട് ഇമോഷൻ അടിച്ചുകൊണ്ട് നമ്മൾ എന്താക്കും, സ്വയം ഒന്നുകിൽ ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ നശിച്ച് നമ്മൾ എന്താ ഒരാൾക്കൊരു ഉപകാരം ചെയ്യാതെ ഇങ്ങനെ നശിച്ച് ക്രമേണക്രമേ നശിച്ചു എന്ന് മനുഷ്യനാണ്. വികാരങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കും എപ്പോഴും നമ്മൾ നമ്മളെക്കുറിച്ച് നല്ലത് വേണം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ചു പോയിട്ടുള്ള എൻ്റെ ദാസന്മാരെ അള്ള വിളിക്കുന്ന വിളി നോക്ക്, നിങ്ങൾ സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തി എൻ്റെ ദാസന്മാർ തെറ്റ് ചെയ്യും മനുഷ്യരാണ്, പക്ഷേ ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാൻ്റെ കാരണത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത് കേട്ടോ. നിങ്ങൾ എത്ര തെറ്റ് ചെയ്താലും പടച്ചോൻ്റെ കാരണത്തിൽ, പടച്ചോൻ തരുവോ തരൂലെ സംശയിക്കരുത്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് എല്ലാവർക്കും ഉള്ളതാണ്, പക്ഷെ തെറ്റിനെ തെറ്റായിട്ട് കാണാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ എന്തു വേണം, നമ്മുടെ ഇമോഷൻസ് നമ്മൾ നിയന്ത്രിക്കാൻ സാധിക്കണം, വികാരത്തെ നിയന്ത്രിക്കാൻ സാധിക്കണം. വികാരത്തിൽ ഊന്നിയിട്ട് പറയുന്ന വാക്കും പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളും നമ്മൾ കൃത്യമായിട്ട് വിശകലനം ചെയ്യണം. എന്നാൽ നമ്മൾ ഏറ്റവും നല്ല വ്യക്തിയായിട്ട് മാറും. അങ്ങനെയെങ്കിൽ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും നമ്മൾ പറയുന്ന വാക്കുകൾക്കും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കുമൊക്കെ സ്വീകാര്യത ലഭിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അതിന് മാതൃക. പുഞ്ചിരിക്കാൻ സാധിക്കണം, തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കണം, സംസാരത്തിൽ ക്രമീകരണങ്ങൾ വരുത്താൻ സാധിക്കണം, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ സാധിക്കണം, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സംഭവം ഇങ്ങനെ പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഒരാൾ വന്നു സുഗന്ധം പൂശിയിട്ട്, നല്ല സുഗന്ധം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, എന്താണ് ഇവിടെ സുഗന്ധം, ആരുടെയെങ്കിലുമൊക്കെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടോ, മറ്റെന്താ പരിപാടി ഉണ്ടായിട്ടുണ്ടോ ചോദിച്ചു. അപ്പോൾ ആ മനുഷ്യൻ പറയുന്നുണ്ട്, പ്രവാചകൻ എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്, അന്നെല്ലാവരും ഒന്നും വിളിക്കൊന്നുമില്ല, ചെറിയ ചെറിയ പരിപാടികളായിരിക്കും. റസൂലിന് അറിയാം വിവാഹം കഴിഞ്ഞിട്ടുണ്ട് ഈ മനുഷ്യൻ്റെ എന്ന്, അതാണ് റസൂൽ അങ്ങനെ തന്നെ ചോദിച്ചത്, അപ്പം എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട് റസൂലെ എന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ് റസൂൽ ആ ചോദ്യം ചോദിച്ചിട്ടുള്ളത്? റസൂലിന് അറിയാം ആ മനുഷ്യൻ്റെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്ര നല്ല ഉഷാറായിട്ട് വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശിയിട്ട് വന്നിട്ടുള്ളത് അറിയാം. പക്ഷേ ആ മനുഷ്യൻ്റെ നാവിൽ നിന്ന് തന്നെ ആ സന്തോഷത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ അടർന്നു വീഴുന്ന ആ ഒരു അനുഭൂതി ഉണ്ടല്ലോ, അത് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് ആ മനുഷ്യനും കേൾക്കുന്ന ആൾക്കും ഒക്കെ. അതായത് എൻ്റെ സുഹൃത്തിൻ്റെ സന്തോഷത്തെ അവൻ പറയാതെ അറിയാൻ സാധിക്കണം. സങ്കടങ്ങളെ അവൻ മൂടി വെക്കുമ്പോൾ ആ മൂടി തുറന്ന് ആ സങ്കടങ്ങളെ അവൻ പറയാതെ അവനറിയാതെ അത് സ്വീകരിക്കാൻ സാധിക്കണം. അപ്പോഴാണ് നമ്മുടെ വ്യക്തിത്വം എല്ലാവരുടെ മുമ്പിലും പ്രദർശിപ്പിക്കപ്പെടുന്നതും നല്ലതായിത്തീരുന്നതും. അതുകൊണ്ട് ഏറ്റവും നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് മാറുക എങ്കിൽ നമ്മുടെ വാക്കുകൾക്കും പ്രവർത്തനങ്ങൾക്കും സ്വീകാര്യതയുണ്ടാവും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.